ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു കണവ മസാല ഉണ്ടാക്കാം. അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞു കൊണ്ടുവരാം. കണവ കട്ട് ചെയ്ത് കൊണ്ടുവന്നു. ഇനി ഇത് കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് ഇപ്പം വേണമെങ്കിൽ പിന്നെ ചേർക്കാമല്ലോ. കുരുമുളക് ഒരു സ്പൂൺ കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം അധികം ചേർക്കണ്ട, അതിൽ നിന്ന് തന്നെ വെള്ളം ശരിക്ക് വരും. ഇങ്ങനെ അടപ്പ് അടച്ച് വെയിറ്റ് ഇട്ട് രണ്ടോ മൂന്നോ വിസിൽ ഏൽപ്പിച്ചാൽ മതി. കുക്കറിൽ വേവിക്കാൻ വെച്ചു. ഇനി നമുക്ക് ഉള്ളി വഴറ്റാനിടാം. നാല് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു കുടം വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം. ചതച്ചാൽ മതി. ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അര സ്പൂൺ കരിജീരകം ഇട്ട് കൊടുക്കാം. രണ്ട് ഏലക്ക ഇട്ടു. രണ്ട് ഗ്രാമ്പൂ ഇട്ട് കൊടുത്തു. പട്ട ഇട്ട് കൊടുക്കണം. ഒരു കഷ്ണം പട്ട ഇട്ടു. ഇത് നന്നായിട്ടൊന്ന് മൂക്കണം. മൂന്ന് സവാള ഇട്ടു. നന്നായിട്ട് വഴറ്റിക്കൊടുക്കാം. നാല് വിസിലായി. തീ ഓഫ് ചെയ്യാം കുക്കറൊക്കെ. വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ചതച്ച് വെച്ചതാണ്, അതൊന്ന് ഇട്ട് കൊടുക്കാം. പച്ചമണം പോണം. നന്നായിട്ട് മൂക്കണം. രണ്ട് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്. ഇത് നന്നായിട്ട് വെന്തുടയണം. എണ്ണ തെളിയുന്നവരെ വേവിച്ചെടുക്കാം. ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു കുറച്ച് പുളി, ഒരു നെല്ലിക്ക വലിപ്പത്തിന് വേണ്ട ഒരു ചെറിയ ഒരു കഷ്ണം പുളിയും കൂടെ ചേർത്ത് അരച്ചു കൊടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കാം. ഈ പൊടിയെല്ലാം ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു അര സ്പൂണിൽ കൂടുതൽ കറി മസാല ഇട്ടിട്ടുണ്ട്. ഒന്നര സ്പൂൺ മുളക് പൊടി ഇട്ടു. ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം.
ഒന്ന് മൂത്തോട്ട്. തേങ്ങയും പുളിയും ചേർത്ത് മിശ്രിതം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വേവണം. മീനല്ലെങ്കിൽ പുളിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് മീനായതുകൊണ്ടാണ് കുറച്ച് പുളി ചേർത്തത്. വേവിച്ച് വെച്ച മീനൂടെ ചേർത്ത് കൊടുക്കാം. അതിൽ നിന്ന് വെള്ളം വന്നതാണ്, ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലായിരുന്നു. ഇത് നന്നായിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. കണവ മസാല റെഡിയായി. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില എത്ര ഇട്ടാലും രുചിയാണ്. ഒരു സ്പൂൺ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു മണവും രുചിയായിരിക്കും. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. റെഡിയായി. എന്റെ വീഡിയോ എല്ലാവരും കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കാണാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യണം. തീ ഓഫ് ചെയ്തു. കറി റെഡിയായി.